പ്രിയപ്പെട്ടവരെ, ജെറുസലേം വചന ശുശ്രൂഷ വഴി ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഹൃദയ കാപട്യമാണ്. ജെറമിയ 17:9, ഹൃദയം മറ്റെന്തിനെക്കാട്ടിലും കാപട്യമുള്ളതാണ്, ശോചനീയമാവിധം ദുഷിച്ചതുമാണ്, അതിനെ മനസ്സിലാക്കുവാൻ ആർക്കാണ് സാധിക്കുക? പ്രിയപ്പെട്ടവരെ, ഹൃദയത്തിന്റെ കാപട്യത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, സാധാരണ രീതിയിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരു അമ്മയുടെ ഉദരത്തിൽ കുഞ്ഞു രൂപപ്പെടുമ്പോൾ ആദ്യം ഉണ്ടാകുന്ന ശരീരത്തിന്റെ അവയവം എന്ന് പറയുന്നത് ഹൃദയമാണ്. അപ്പോൾ ആ ഹൃദയത്തിലേക്കാണ് ജീവന്റെ സ്പന്ദനം കടന്നു വരുന്നത്. അപ്പോൾ ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ കാപട്യം ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ ആത്മാവിൽ കാപട്യമുണ്ട് എന്നാണ്. അപ്പോൾ വചനം പറയുന്നത് ഹൃദയത്തിന്റെ കാപട്യം എന്ന് പറയുമ്പോൾ ആ വ്യക്തിയുടെ ആത്മാവിന്റെ കാപട്യത്തെ കുറിച്ചാണ്. പ്രിയപ്പെട്ടവരെ, മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നമുക്കറിയാം, മൃഗത്തിന് ഉള്ളിലും പുറമെയും ഒരേ സ്വഭാവമാണ്. നമുക്കറിയാം, ആടിന് പൂച്ചയെ പോലെ കരയുവാൻ സാധിക്കില്ല, അതുപോലെ തന്നെ പൂച്ചയ്ക്കും ആടിനെ പോലെ കരയുവാൻ സാധിക്കുകയില്ല. എന്നാൽ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ മനുഷ്യനെ മത്സ്യമായിട്ടല്ല ഈശോ സൃഷ്ടിച്ചത്, എങ്കിലും മനുഷ്യന് ജലത്തിൽ നീന്തുവാൻ സാധിക്കും. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ഒരു കുരങ്ങായിട്ടല്ല, എങ്കിലും മനുഷ്യന് മരത്തിൽ കയറുവാൻ സാധിക്കും. ഇതുപോലെ തന്നെ മനുഷ്യന് തൻ്റെ അവൻ അതല്ലെങ്കിലും മറ്റൊന്നായിട്ട് അവന് അനുകരിക്കുവാൻ സാധിക്കും. ഇത് ദൈവം കൊടുത്ത ഒരു കഴിവാണ്. എന്നാൽ അത് സാത്താൻ എന്നെടുത്ത് ഒരു വ്യക്തിയുടെ ഉള്ളിൽ ആ വ്യക്തി അതല്ലെങ്കിലും മറ്റൊന്നായിട്ട് ആ വ്യക്തിക്ക് പ്രകടിപ്പിക്കുവാൻ സാധിക്കും. ശ്രദ്ധിക്കുകയാണെങ്കിൽ, നമ്മുടെ ഉള്ളിൽ ദൈവത്തോടൊരു ബന്ധമില്ല അല്ലെങ്കിൽ പ്രാർത്ഥനയില്ല എന്ന ഒരു വ്യക്തിക്ക് ആ വ്യക്തി അതല്ലെങ്കിലും വലിയൊരു പ്രാർത്ഥനക്കാരനായിട്ട് വലിയൊരു ആത്മീയനായിട്ട് ആ വ്യക്തിയുടെ ശരീരഭാഷ വഴി ആ വ്യക്തിയുടെ പ്രവൃത്തികൾ വഴി ആ വ്യക്തിയുടെ പ്രാർത്ഥന വഴി അങ്ങനെയായി തീരുവാൻ സാധിക്കും. അതുകൊണ്ട് ഹൃദയത്തിലേക്കാണ് ഈശോ നോക്കുന്നത്. പഴയ നിയമത്തിൽ ഈശോ പറയുന്നു, മനുഷ്യരെല്ലാവരും നോക്കുന്നത് പുറമേ ശ്രദ്ധിക്കുന്നു, ഈശോ എപ്പോഴും ശ്രദ്ധിക്കുന്നത് ഒരു വ്യക്തിയുടെ ഉള്ളിലേക്ക് ശ്രദ്ധിക്കുന്നു. അതുകൊണ്ട് ഈശോ വചനത്തിലൂടെ ലേഖനത്തിൽ നമ്മൾ ഇങ്ങനെ കേൾക്കുന്നു, ബാഹ്യമായി യഹൂദനായിരിക്കുന്നവനല്ല യഥാർത്ഥ യഹൂദൻ, ആന്തരികമായി യഹൂദനായിരിക്കുന്നവനാണ്. അപ്പോൾ ഉള്ളിൽ ഒരു വ്യക്തിക്ക് ആത്മീയതയുണ്ടോ? ഉള്ളിൽ ഒരു വ്യക്തിക്ക് യേശുവിനോട് സ്നേഹമുണ്ടോ? ഉള്ളിൽ ഒരു വ്യക്തിക്ക് പ്രാർത്ഥനയോട് താല്പര്യമുണ്ടോ? ഇതാണ് ഈശോ നോക്കുന്നത്. ഒരു വ്യക്തിക്ക് ആത്മീയതയിൽ ഒരു താല്പര്യമില്ലെങ്കിലും ആ വ്യക്തിക്ക് പ്രകടനം വഴി ഇതെല്ലാം ഉള്ളതായിട്ട് ഭാവിക്കുവാൻ സാധിക്കും. അങ്ങനെ സാധിക്കുമ്പോൾ യഥാർത്ഥമായ കൃപ നമ്മളിലേക്ക് വരാതിരിക്കും. അതുകൊണ്ട് നമ്മുടെ ഹൃദയം കപടത ഉള്ളതാകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. സുഭാഷിതങ്ങൾ 26:24, മനസ്സിൽ വിദ്വേഷമുള്ളവൻ വാക്കുകൊണ്ട് സ്നേഹം നടിക്കുകയും ഹൃദയത്തിൽ വഞ്ചന വച്ചു പുലർത്തുകയും ചെയ്യുന്നു. ഇവിടെയും ഹൃദയ കാപട്യത്തെ കുറിച്ചാണ്, ഹൃദയത്തിന്റെ കാപട്യത്തെ കുറിച്ചാണ് വചനം പറയുന്നത്. ഒരു വ്യക്തിക്ക് ഹൃദയത്തിൽ സ്നേഹമില്ലെങ്കിലും തന്റെ ശരീരഭാഷ വഴി പ്രവർത്തനങ്ങൾ വഴി സംസാരം വഴി ഒരു വ്യക്തിയോട് ഭയങ്കര സ്നേഹമാണെന്ന് നമുക്ക് കാണിക്കുവാൻ സാധിക്കും. അത് കുടുംബത്തിലാകാം, ജീവിത പങ്കാളിയോടാകാം, നമ്മൾ ഇടപെടുന്ന സ്ഥലങ്ങളിലായാം. ഹൃദയത്തിൽ നമുക്ക് സ്നേഹമില്ല, സ്നേഹത്തിന്റെ പ്രകടനങ്ങൾ നമുക്ക് കാഴ്ചവെക്കാൻ പറ്റും. അതിനാൽ പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിക്കുക, സാത്താൻ ഒരുക്കി തരുന്ന ഹൃദയ കാപട്യത്തിൽ നമ്മൾ വീണു പോകരുത്. നമ്മൾ എല്ലാവരും ചെയ്യുന്നത് ഇങ്ങനെയാണ്, നമുക്ക് കുറവുകൾ വരുമ്പോൾ നമ്മൾ യേശുവിനോട് പറയാതെ അതെല്ലാം എനിക്ക് സാധിക്കും, എനിക്ക് എല്ലാവരും ക്ഷമിക്കാൻ സാധിക്കും, എനിക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ സാധിക്കുന്ന ഞാനായിട്ട് വരുത്തി തീർക്കുകയാണ്. ആ ബലഹീനതയിലേക്ക് ഈശോയെ നമ്മൾ വിളിക്കുന്നില്ല. ആ ബലഹീനതയിലേക്ക് ഈശോയെ വിളിക്കുമ്പോൾ മാത്രമേ നമുക്ക് ശക്തി കിട്ടുകയുള്ളൂ. അതിനാൽ നമുക്ക് പ്രാർത്ഥിക്കാം, ഈശോ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എല്ലാ ആത്മീയ മേഖലകളെയും സമർപ്പിച്ച്, നമ്മുടെ എല്ലാ കുറവുകളെയും ഈശോയ്ക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നമ്മളെ ശക്തിപ്പെടുത്തട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.